ശാസ്ത്രം എന്ന വാക്ക് സയൻസ് എന്ന വാക്ക് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ പറയുവാനും ഉപയോഗിക്കുവാനും പേടിയാറുന്ന ഘട്ടമാണിത്. അതിനെതിരായി സംഘടിതമായ ശക്തി ഉയർന്നു വരുന്നു. അത് രാഷ്ട്രീയമാകട്ടെ, സമുദായമാകട്ടെ, ഏതുമാകട്ടെ. അപ്പോൾ ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ബോധപൂർവം നമ്മൾ കഴിയണം. അവിടെയാണ് വിഷയം. ഈ സമൂഹത്തെ പിറകോട്ട്, ഈ ശാസ്ത്രയുഗത്തെ പുറകോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന ശക്തികൾക്കെതിരായുള്ള കടുത്ത ജാഗ്രത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നാം അഭിമാനിക്കുന്നു, കേരളം അഭിമാനിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള കേരളത്തിലാണ്, സാക്ഷരത കേരളത്തിലാണ്, എല്ലാം കേരളത്തിലാണ്, ശാസ്ത്രീയ അറിവെല്ലാം കേരളത്തിലാണ്. ഈ കേരളമാണ് ഒരുപാട് വിദ്യാർത്ഥികളെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കുവാനും വിദ്യാഭ്യാസത്തിന് വേണ്ടി വിടാൻ വേണ്ടി കഴിയുന്ന കേരളമാണ്. ആ വിദ്യാഭ്യാസമാണ് കേരളത്തിലുള്ളത്. ആ അറിവിൻ്റെ ഉച്ചസ്ഥായി നിൽക്കുമ്പോഴും നമ്മുടെ കേരളീയ സമൂഹം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എല്ലാം ഇടപെട്ടിരിക്കുകയാണ്. അടുത്ത കാലത്താണ് നാം കണ്ടത്, ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതിന് വേണ്ടി നരബലി എന്നുള്ള നാടാണ് കേരളം. നരബലി കേരളം സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അഭിമാനിക്കുന്ന കേരളമാണ്, മലയാളി സമൂഹമാണ്. സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി നരബലി നടത്തിയ നാടാണ്, നരബലി നടത്തി ആ മാംസം ഭക്ഷിച്ച നാടാണ് കേരളം എന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ നിശ്ചയമായും ശാസ്ത്രത്തെപ്പറ്റി പഠിക്കുമ്പോൾ, ശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുമ്പോൾ, ശാസ്ത്രം വിശകലനം ചെയ്യപ്പെടുമ്പോൾ ഈ സമൂഹത്തെ പിറകോട്ടിട്ട് പോകുന്ന ശക്തികൾക്കെതിരായി കടുത്ത ജാഗ്രത കൂടി കാണേണ്ടതുണ്ട്. വിദ്യാഭ്യാസം ഉയർന്നതനുസരിച്ച് മണ്ണിൽ നിന്നൊക്കെ മകന്നു മാറി ജീവിക്കുന്ന ഒരു സമൂഹം വാർത്തെടുക്കുവാനാണ് ഇന്ന് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ താഴെ തട്ടിലുള്ള ആളുകൾക്ക് എങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരാം, നമ്മൾ തന്നെയുള്ള നിർമ്മിതിയിൽ നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ തന്നെ അധ്വാനിച്ച് നമ്മൾ തന്നെ അതിനെ ക്രമീകരിച്ച് അത് ഉപയോഗത്തരുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളും നമ്മുടെ ആവശ്യത്തിനുള്ള മറ്റ് സാധനങ്ങൾ സാമഗ്രികളും ഒക്കെ മഹാഭാരതത്തിൽ തന്നെ ഉണ്ടാക്കി നിർമ്മിക്കപ്പെട്ട്, കേരളത്തിൽ തന്നെ അത് നിർമ്മിക്കപ്പെട്ട് അതിൽ നിന്ന് ഉപജീവനം കഴിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വിദ്യാഭ്യാസ അനുഭവ സാക്ഷ്യം. ദൈവം ഈശ്വരൻ ബുദ്ധിയും ജ്ഞാനവും കണ്ടതനുസരിച്ച് നമ്മൾ പഠനകാര്യങ്ങളൊക്കെ ഉത്സുകരാകും. എന്നാൽ താഴെ തട്ടിലേക്ക് ഇറങ്ങി മണ്ണിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ആഗ്രഹമില്ലാത്ത പുതിയ തലമുറ, അത് മാറി ഈ താഴെ തട്ടിലേക്ക് കൃഷിപരമായ കാര്യങ്ങളിലേക്കും അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടതായ ആവശ്യങ്ങളെയൊക്കെ ശേഖരിക്കുവാൻ തക്കവണ്ണം എങ്ങനെ സാധിക്കും? അതുകൊണ്ട് മണ്ണിനെ നിർജീവമാക്കി കളയുന്ന പ്ലാസ്റ്റിക് അതുപോലെയുള്ള ഉപയോഗങ്ങളെ കുറച്ചു കൊണ്ടുവന്ന് സാധാരണ ജനങ്ങളോട് താതാമ്യം പ്രാപിച്ച് അവർക്ക് വേണ്ടതായ കൈത്താങ്ങ് നൽകി അവരെ ഉദ്ധരിച്ചു കൊണ്ടുവരുമ്പോഴാണ് രാഷ്ട്രം ഉയർന്നു വരുന്നത്. നമ്മൾ വിദ്യാസമ്പന്നരായ ആളുകൾ എന്നൊക്കെ നമ്മൾ പറയാൻ അഭിമാനിക്കാറുണ്ട്. ഈ വിദ്യാസമ്പന്നരായ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ എവിടെ ഒരു പോരായ്മ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശ്വാസമായാലും അന്ധവിശ്വാസമായാലും ശാസ്ത്രമായാലും ഏതും മനുഷ്യന് പ്രയോജനകരമായ രീതിയിലായിരിക്കണം. ഒന്നൊന്നിനെ ഹനിക്കുവാൻ തക്കവണ് ഇടയാകുന്ന പഠനങ്ങളും പഠിപ്പീലുകളും ലോകത്തെ എങ്ങും ചെന്നെത്തിക്കത്തില്ല. ഏത് കാര്യത്തിൻ്റെ നന്മകൾ അതിർത്തിയെടുത്ത് അതൊന്നിച്ച് ചേർത്ത് നിർത്തുമ്പോഴാണ് ലോകത്തിൻ്റെ ആ വലിയ മനോഹാരിത മനസ്സിലാക്കുവാൻ തക്കവിടയാകുന്നത്. പല വർണ്ണങ്ങളുള്ള പുഷ്പങ്ങളുണ്ട്, പല ആകൃതിയിലുള്ള പുഷ്പങ്ങളുണ്ട്, മണം പരത്തുന്നതായ പുഷ്പങ്ങളുണ്ട്, നല്ല ശോഭയുള്ള പുഷ്പം, ഇവയെല്ലാം കൂടി ഒന്നിച്ചു കൂടുമ്പോഴാണ് ആ പൂന്തോട്ടം മനോഹരമാകുന്നത്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ആളുകൾ, വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായ ആഹാരങ്ങൾ ഉൾക്കൊള്ളുന്നവർ, വ്യത്യസ്തമായ ആഭരണങ്ങൾ ധരിക്കുന്നവർ, വ്യത്യസ്തമായ ഡ്രസ്സ് ധരിക്കുന്നവർ, അത് അവരുടേതായ മൂല്യങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇതെല്ലാം ഏകോപിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ശ്രമിക്കാൻ തക്കുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് വേണ്ടി. എല്ലാ വാർഡിലും അറിയിച്ചതാണ്, അവർക്കൊരു പ്രയോജനകരമായ കാര്യം കൂടെയാണ് ഇതിലൂടെ നടത്തുന്നത്. ബോണസ് സമയമൊക്കെയാണ്, അപ്പൊ അവർക്ക് ഇത് പ്രയോജനപ്പെടുത്തുവാൻ ഈ പല പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇന്ന് അവർ ക്ലാസ് എടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് നമുക്ക് ഏറ്റവും ഒരു പ്രയോജനകരമായ ഒരു കാര്യം കൂടെ ആയിരുന്നു. പക്ഷെ അത് ആരും അത്ര കാര്യമായി എടുത്തില്ല എന്ന് തോന്നുന്നു.
അപ്പോൾ എന്തായാലും അന്ന് എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷേ ഇതിനോട് അനുബന്ധിച്ച് ഇതിന് പ്രവർത്തിച്ച അധ്യാപകർ, നമ്മുടെ കോളേജ്, നമ്മുടെ ഏത് കാര്യത്തിനായാലും നമ്മുടെ കോളേജ് നമ്മുടെ ഒപ്പമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്താറുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പം ഇതിന് നമ്മൾ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മൾ മുനിസിപ്പാലിറ്റി തരത്തിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലതുപോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഗ്രൂപ്പായ ഗോബു നന്ദലൻ ജി മാർട്ടിന്റെ 49-ാമത് ഹൈടെക് ഷോറൂം കൊട്ടാരക്കരയിൽ ഓഗസ്റ്റ് 13 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ഗോബു നന്ദലൻ ജി മാർട്ട്, പുലമൺ ജംഗ്ഷന് സമീപം, MC റോഡ്, കൊട്ടാരക്കര. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.